കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് തെലുങ്കുദേശം മന്ത്രിമാരെ പിൻവലിക്കാൻ തെലുങ്കുദേശം പാർട്ടി തീരുമാനിച്ചു. കേന്ദ്രം ആന്ധ്രാപ്രദേശിനെ വഞ്ചിച്ചതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും ടി ഡി പി നേതാവുമായ ചന്ദ്രബാബു നായിഡു ആരോപിച്ചു. ടി ഡി പി മന്ത്രിമാർ ഇന്ന് രാജിവെക്കും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ്. സന്തോഷ്, അതായത് ഇന്നലെ രാത്രി വൈകിയാണ് ചന്ദ്രബാബു നായിഡു എൻ ഡി എ വിടുന്ന കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്ന് കേന്ദ്രമന്ത്രിമാർ രാജിവെക്കും എന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നതും. മാറ്റങ്ങളില്ലല്ലോ കാര്യങ്ങളിൽ. തീർച്ചയായും അജിം ഷാദ്, കഴിഞ്ഞ കുറെ മാസങ്ങളായി ടി ഡി പിയും കെ എൻ ഡി യും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല. ബി ജെ പിയുമായുള്ള നേർക്കുനേരുള്ള പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയതും. പാർലമെന്റ് സ്ഥിരമായി സ്തംഭിപ്പിച്ചത് ഈ ഭരണകക്ഷി കൂടിയായ ടി ഡി പി അംഗങ്ങളാണ്. പക്ഷെ ടി ഡി പി ആവശ്യപ്പെട്ടതുപോലെ ഈ ആന്ധ്രയ്ക്ക് പ്രത്യേക സംസ്ഥാനമാക്കണം എന്ന ആവശ്യം ഇന്നലെ വൈകി രാത്രി 7 മണിയോടുകൂടി അരുൺ ജെറ്റ്ലി വാർത്താ സമ്മേളനം വിളിച്ച് തള്ളി. ഇത് ചന്ദ്രബാബു നായിഡിനെ പ്രകോപിപ്പിച്ചു. അങ്ങനെയാണ് അത് കഴിഞ്ഞ് 3 മണിക്കും ശേഷം രാത്രി 11:00 ഹൈദരാബാദിൽ വാർത്താ സമ്മേളനം വിളിച്ച് കേന്ദ്രമന്ത്രിസഭ വിടുന്ന കാര്യം ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 കേന്ദ്രമന്ത്രിമാരാണ് ടി ഡി പിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ. അതിൽ ഒരാൾ ക്യാബിനറ്റ് മന്ത്രി കൂടിയാണ്, വ്യോമയാന മന്ത്രി അശോക് ഗജപതി രാജു. മറ്റൊന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിലെ സഹമന്ത്രി വൈ എസ് ചൗധരി. രണ്ടുപേരും 1 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് നേരിട്ട് രാജിക്കത്ത് കൈമാറും എന്നാണ് ഇപ്പോൾ ടി ഡി പി അറിയിച്ചിരിക്കുന്നത്. ഈ ആന്ധ്ര തെലങ്കാന വിഭജനത്തിന് ശേഷം ആന്ധ്രയ്ക്കുണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ പ്രത്യേക സംസ്ഥാനമാക്കും എന്നൊരു ഉറപ്പ് 2014 എൻ ഡി എ നൽകിയിരുന്നു, ബി ജെ പി നൽകിയിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയതിനു ശേഷവും ഈ സംസ്ഥാനത്തിന് പ്രത്യേക പരിഗണന നൽകുന്ന നീക്കമൊന്നും ഉണ്ടായില്ല. പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണം എന്ന ആവശ്യവും അംഗീകരിച്ചില്ല. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഇതോടുകൂടിയാണ് കാര്യങ്ങൾ വഷളായതും ഇപ്പോൾ ടി ഡി പി എൻ ഡി എ വിട്ടിരിക്കുന്നതും. ശരി സന്തോഷ്. സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്.